നമസ്കാരം. ഭരണ തുടർച്ചയെ തുടർന്നുണ്ടായ ധാർഷ്ട്യത്തിന് കിട്ടിയ തിരിച്ചടിയാണ് തൃക്കാക്കരയിലെ തോൽവിയെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. അതേസമയം തോൽവിയുടെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതില്ല. 5 വർഷത്തേക്കാണ് ജനം മാൻഡേറ്റ് നൽകിയത്. KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടതിനെ കുറിച്ച് അറിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് രാജിവെക്കേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നും കെ മുരളീധരൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: തൃക്കാക്കരയിൽ ഇപ്രാവശ്യം ഏറ്റവും കുറഞ്ഞ പോളിംഗും ഏറ്റവും മികച്ച ഭൂരിപക്ഷവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച റിസൾട്ടുകൾ എന്തുകൊണ്ടും സന്തോഷപ്രദമാണ്. 2 നിയമസഭാ തിരഞ്ഞെടുപ്പിലും ചില ഉപതെരഞ്ഞെടുപ്പിലെയും UDF പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ള യാത്രയാണിത്. ഒരു സെക്യുലർ വിജയമായാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ജാതിമത ചിന്തകൾക്ക് അതീതമായി കേരളത്തിലെ ജനങ്ങളുടെ ഒരു വികാരമാണ് തൃക്കാക്കരയിൽ ഉണ്ടായിട്ടുള്ളത്. ഭൂരിപക്ഷ സമുദായങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങളും ഒരേപോലെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു. BJPയിലേക്കും LDFലേക്കും പോയ വോട്ടുകൾ UDFലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട ചില പ്രവണതകൾ ജനാധിപത്യത്തിന് ഒട്ടും ചേരുന്നതായിരുന്നില്ല. ഒരു പ്രതിപക്ഷ MLA ഭരിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ ഇത്രയൊക്കെ കോലാഹലങ്ങൾ മുഖ്യമന്ത്രി കാണിക്കേണ്ടിയിരുന്നില്ല. ഏത് ഇലക്ഷൻ വന്നാലും എല്ലാവരും ക്യാമ്പയിനിങ് ചെയ്യും. അതൊക്കെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ പ്രതിപക്ഷത്തെ നശിപ്പിക്കുക എന്ന ഹിഡൻ അജണ്ടയാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. സാധാരണ ഒരു പാർട്ടി പ്രവർത്തകൻ പോലും കാണിക്കാത്ത അത്ര മോശമായി UDFനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. എന്തും വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയിലായി. മാത്രമല്ല, ഈ ഇലക്ഷനിൽ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ പ്രത്യയ ശാസ്ത്രം വരെ പണയം വെച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് പച്ചയ്ക്ക് ജാതി പറയുന്ന, വർഗീയത പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അവർ പോയി. അതിൽ പാർട്ടി അണികൾക്ക് പോലും പ്രതിഷേധമുണ്ട്. സത്യത്തിൽ പോളിംഗ് കുറഞ്ഞതിന്റെ ഒരു കാരണം CPMന് വോട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം ഇത്തവണ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നു എന്നതാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ നയങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. നേതൃത്വത്തിന്റെ തെറ്റായ പ്രവണതകൾക്കെതിരെ അണികൾ പ്രതികരിച്ചതാണ് നാം കണ്ടത്. ജാതി പറഞ്ഞുകൊണ്ടുള്ള പ്രചരണവും അതുപോലെയാണ്. UDF നേതാക്കൾ എല്ലാ വീടുകളിലും കയറിയാണ് പ്രചരണം നടത്തിയത്. എന്നാൽ LDF മന്ത്രിമാർ ജാതി തിരിച്ചാണ് വീടുകളിൽ കയറിയത്. തിരഞ്ഞെടുപ്പിന്റെ അന്ന് നടത്തിയ അറസ്റ്റ് പോലും ഭരണം കയ്യിലുണ്ടെന്ന ധാർഷ്ട്യത്തിൽ ചെയ്യുന്നതാണ്. ജോ ജോസഫിന്റെ പേരിൽ പ്രചരിച്ച വ്യാജ വീഡിയോ കേസിൽ കൃത്യമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം. അതിന് പിന്നിൽ UDF പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും. എന്നാൽ CPM ഇതിന് വഴി തിരിച്ചുവിട്ടു. ഇത്തരം സംസ്കാരങ്ങൾ UDF ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഇലക്ഷനിൽ വേണ്ടത് രാഷ്ട്രീയമായ ചർച്ചകളാണ്. വ്യക്തിഹത്യ നടത്തുന്നത് CPMന്റെ സ്ഥിരം ശൈലിയാണ്. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. സിൽവർ ലൈൻ പോലുള്ള തലതിരിഞ്ഞ വികസനം ഉപേക്ഷിക്കണം. ഉപതെരഞ്ഞെടുപ്പ് ഫലം വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണെന്ന് മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. KV തോമസിന്റെ ഭാവി ഇനി എന്ത് എന്ന് പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. തോമസിന് ഇനി എന്ത് സ്ഥാനം കിട്ടാനാണ്? അദ്ദേഹം എല്ലാമായില്ലേ എന്ന് മുരളീധരൻ ചോദിക്കുന്നു. KV തോമസിനെ തിരുതതോമയെന്ന് വിളിച്ചത് VS ആണെന്നും കെ മുരളീധരൻ ആരോപിക്കുന്നു.